ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റ്യൻ ദ റജീസ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു 2x2 റുബിക്സ് ക്യൂബ് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് സോൾവ് ചെയ്യാൻ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ട്യൂട്ടോറിയലിലാണെങ്കിൽ ഒരു ആൽഗോരിതം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൽഗോരിതം നമുക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ആ ആൽഗോരിതം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആ ആൽഗോരിതം ഒരു സോൾവ്ഡ് ക്യൂബിൽ ഉപയോഗിച്ചാൽ ഈ ഒരു പീസും ഈ ഒരു പീസും സ്വാപ്പ് ആവും. അതായത് ആ പീസിന്റെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഈ കളറും ഈ പീസിന്റെ ഈ ബോട്ടം ഭാഗത്തുള്ള കളറും സ്വാപ്പ് ആവും. ഇപ്പൊ ഓറഞ്ച് ആയിരുന്നു ഇവിടെ, യെല്ലോ ആയിരുന്നു ഇവിടെ. അപ്പൊ ഈ രണ്ട് കളറും സ്വാപ്പ് ആവും, ഈ രണ്ട് പീസസും സ്വാപ്പ് ആവും. അപ്പൊ മെയിൻ ആയിട്ട് ഈ പീസസിന്റെ രണ്ട് കളറാണ് സ്വാപ്പ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ആൽഗോരിതം വെച്ച് എന്താ ഉപയോഗം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് പീസും മാത്രം സ്വാപ്പ് ആക്കും, വേറെ എല്ലാ പീസും അതേപോലെ തന്നെ ഇരിക്കും. ഓക്കെ, നമ്മളൊന്നും കൂടെ ശരി ചെയ്ത ക്യൂബ് പിന്നെ സോൾവ് ആവും. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു പീസും സ്വാപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയൊക്കെ താഴത്തോട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് ഇവിടുത്തെ പീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആൽഗോരിതം ചെയ്ത് എന്താ സംഭവിക്കുന്ന നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആൽഗോരിതം ചെയ്തു, എന്നിട്ട് നമ്മൾ ചെയ്ത ആ സെറ്റപ്പ് മൂവ്സ് റിവേഴ്സ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ പീസ് ഇങ്ങോട്ടാക്കി എന്നിട്ട് താഴത്തോട്ടാക്കി, അപ്പൊ നമ്മൾ റിവേഴ്സ് ചെയ്യണം, തിരിച്ചങ്ങോട്ടാക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം ഈ രണ്ട് പീസും സ്വാപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് എങ്ങനെയാ റിവേഴ്സ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എങ്ങനെയാ നോക്കുക, ഇങ്ങനെ തിരിച്ചു താഴത്തോട്ടാക്കി എന്നിട്ട് ആൽഗോരിതം ചെയ്തു എന്നിട്ടത് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ ഈ പീസ് ഇങ്ങോട്ടാക്കിയതിന് സെറ്റപ്പ് മൂവ്സ് എന്നാണ് പറയുക. ഞാൻ അത് ഇങ്ങനെ ചെയ്തു എന്നിട്ട് താഴത്തോട്ടാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ആൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് പീസ് സ്വാപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോ ഈ പീസും സ്വാപ്പ് ആവണമെങ്കിൽ ആൽഗോരിതം ഉപയോഗിച്ചാൽ മതി, സെറ്റപ്പ് മൂവ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ പീസും സ്വാപ്പ് ആവണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ആൽഗോരിതം ഉപയോഗിക്കുക, എന്നിട്ട് ആ പീസ് തിരിച്ച് അതിന്റെ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകുക. ഓക്കെ, ഈ രണ്ട് പീസ് സ്വാപ്പായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഈ ആൽഗോരിതം എന്താ ഉപയോഗം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ബ്ലൈൻഡ് ഫോൾഡിൽ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഈ ആൽഗോരിതം. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ബ്ലൈൻഡ് ഫോൾഡിൽ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഓറിയന്റേഷൻ വെക്കണം. ഓക്കെ, അപ്പൊ എന്റെ ഓറിയന്റേഷൻ വൈറ്റ് ടോപ്പും ഗ്രീൻ ഫ്രണ്ടുമാണ്. അപ്പൊ ഞാൻ എപ്പോ ബ്ലൈൻഡ് ഫോൾഡിൽ സോൾവ് ചെയ്താലും ഈ ഒരു ഓറിയന്റേഷനായിരിക്കും പിടിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ഈ ഒരു പീസ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ്. അപ്പൊ നമ്മള് ഞാൻ ഈ ഒരു പീസ് പിന്നെ ഈ ഒരു പീസ് അങ്ങനെയാണ് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇനി തൊട്ട് ഞാൻ ലെറ്റർ വൈസ് ആയിരിക്കും പറയണത്. അപ്പൊ അതെങ്ങനെയാണ് ലെറ്റർ വൈസ് പറയണതെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു ലെറ്ററിംഗ് സ്കീം ഉണ്ട്, എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ്. അപ്പോ എ ബി സി ഡി അങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പോകും. ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് അതേപോലെ ക്ലോക്ക് വൈസ് ആയിട്ട് എല്ലായിടത്തോട്ടും പോകും. പിന്നെ ബാക്ക് സൈഡിൽ ഇപ്പൊ ഗ്രീനിന്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആണ്, അപ്പൊ അങ്ങനെ അവിടെയും ക്ലോക്ക് വൈസ് ക്യു ആർ എസ് ടി, പിന്നെ താഴത്തും ക്ലോക്ക് വൈസ് യു വി ഡബ്ല്യു എക്സ്. അപ്പൊ ഞാൻ നേരത്തെ ഈ പീസും ആണ് സ്വാപ്പ് ചെയ്ത് കാണിച്ചത്. അപ്പൊ ഇത് എൻ എം എൻ ഒ പി, അപ്പൊ എൻ, പിന്നെ ഇത് എക്സ് യു വി ഡബ്ല്യു എക്സ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്വാപ്പ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഈ ക്യൂബ് ഒന്ന് ഷഫിൾ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ക്യൂബ് നന്നായിട്ട് ഷഫിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒരു സോൾവ്ഡ് അല്ലാത്ത ഒരു ക്യൂബിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇൻസ്പെക്ഷന്റെ സമയത്ത് നമ്മൾ വല്ല ബ്ലോക്ക്സ് എല്ലാം സോൾവ്ഡ് ആയിട്ടുണ്ടാകാൻ നോക്കണം. അപ്പൊ ഈ ഒരു ബ്ലോക്ക് സോൾവ്ഡ് ആണ്, കാരണം രണ്ട് കളേഴ്സും മാച്ചിങ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ വല്ല ബ്ലോക്ക്സ് ഉണ്ടാകാൻ നോക്കണം. അപ്പൊ ഒരു സോൾവ്ഡ് ബ്ലോക്കും ഒരു അൺസോൾവ്ഡ് ബ്ലോക്കും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു അൺസോൾവ്ഡ് ബ്ലോക്ക് ആണ്, കാരണം വൈറ്റിന്റെ ഈ സൈഡിലെ കളറ് പിങ്കും ഈ സൈഡിലത്തെ കളറ് ഓറഞ്ചും ആണ്. ഇപ്പൊ രണ്ട് സൈഡിലും പിങ്ക് ആയിരുന്നു വെച്ചെങ്കിൽ, അഥവാ രണ്ട് സൈഡിലും ഓറഞ്ച് ആയിരുന്നു വെച്ചെങ്കിൽ ഇത് രണ്ടും സോൾവ് ആയാൽ ഇത് രണ്ടൊരു സോൾവ്ഡ് ബ്ലോക്ക് ആണെന്ന് പറയായിരുന്നു. പക്ഷെ ഇതിപ്പോ സോൾവ്ഡ് ബ്ലോക്ക് ആണ്, കാരണം രണ്ട് കളറും മാച്ചിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ വല്ല സോൾവ്ഡ് ബ്ലോക്ക്സ് ഉണ്ടാകാൻ നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സോൾഡ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഓറിയന്റേഷൻ അനുസരിച്ച് പിടിക്കണം. നമ്മുടെ ഓറിയന്റേഷൻ വൈറ്റ് ടോപ്പ് ഗ്രീൻ ഫ്രണ്ട് ആണ്. അപ്പൊ ഗ്രീൻ ഫ്രണ്ട് ആയിട്ട് ഒരു കളർ കിട്ടിയിട്ടുണ്ട്.
പിന്നെ വൈറ്റിന്റെ ഓപ്പോസിറ്റ് യെല്ലോ. അപ്പൊ യെല്ലോ ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ കറക്റ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിപ്പോ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ പിടിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സോൾഡ് ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് മാത്രം നമ്മുടെ ഓറിയന്റേഷനിൽ പിടിക്കുക. ഇപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഒരു ബ്ലോക്കും സോൾവ് ആയില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു ബ്ലോക്കും സോൾഡോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു കോർണർ പീസ് മാത്രം നോക്കുക. അപ്പൊ വൈറ്റ് ടോപ്പ്, ഗ്രീൻ ഫ്രണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ച്. അപ്പൊ നമുക്കിപ്പോ ഒരു പീസും സോൾവ് ആയി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പീസ് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ബ്ലോക്ക് സോൾഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓറിയന്റേഷനിൽ പിടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. കാരണം വൈറ്റ് ടോപ്പ്, ഗ്രീൻ ഫ്രണ്ട്, ബോട്ടം യെല്ലോ ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ഓറിയന്റേഷൻ. നമ്മൾ നമ്മുടെ ബഫർ പീസിലോട്ട് നോക്കുക. അപ്പൊ ഇതാണ് ബഫർ പീസ്. അപ്പൊ ഇതിന്റെ കളർ ഏതാന്ന് നോക്കാം. പിങ്ക്, വൈറ്റ്, ബ്ലൂ. ഓക്കെ, പിങ്ക്, പിങ്ക് ഇവിടെയാണ് വരുന്നത്, വൈറ്റ്, ബ്ലൂ. അപ്പൊ ഇതിന്റെ പിങ്ക് കളറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പിങ്ക് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇത് ഏതാ ലെറ്റർ നോക്കാം. എം എൻ. അപ്പൊ എൻ ഫസ്റ്റ് ലെറ്റർ എൻ. എന്നിട്ട് ഇത് എവിടെ പോകണം നോക്കാം. യെല്ലോ, പിങ്ക്, ബ്ലൂ. യെല്ലോ, പിങ്ക്, ബ്ലൂ. അതിന്റെ യെല്ലോ കളറാണ്. അപ്പൊ യു വി ഡബ്ല്യു ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ എൻ ഡബ്ല്യു. ഗ്രീൻ, വൈറ്റ്, പിങ്ക്. ഇത് എവിടെ പോകണം നോക്കാം. അപ്പൊ ഗ്രീൻ, വൈറ്റ്, പിങ്ക്. അപ്പോ അതിന്റെ ഗ്രീൻ കളറാണ്. അപ്പൊ അത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഐ ജെ. അപ്പോ എൻ ഡബ്ല്യു ജെ. ഇനി ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ. ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ അത് ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ ഇ എഫ്. അപ്പോ എൻ ഡബ്ല്യു ജെ എഫ്. ഇതെവിടെ പോണേ നോക്കാം. ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ. ഓറഞ്ച്, ബ്ലൂ, യെല്ലോ അതിന്റെ ഓറഞ്ച് കളറാണ്. അപ്പൊ അത് ഇവിടെയാണ് വരേണ്ടത്. ഇ എഫ് ജി എച്ച്. എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. ഓക്കെ, ഇത് ഇതെവിടെ പോണേ നോക്കാം. ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ. അപ്പോ ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ. അപ്പൊ അത് ബഫർ പീസ് ആണ്. അപ്പൊ അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ നമ്മുടെ കൗണ്ടിങ് ഫുള്ള് കറക്റ്റ് ആയാൽ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ള് കൗണ്ട് ചെയ്തത് എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ എല്ലായിടത്തും നമ്മുടെ വിരലിൽ വെച്ച് നോക്കണം. അപ്പൊ എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. അപ്പോ ഇനി നമ്മൾ നോക്കാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഈ രണ്ട് പീസസും ഈ ബഫർ പീസും. അപ്പോ ഈ രണ്ട് പീസ് നമ്മൾ ആദ്യം തന്നെ സോൾവ് ചെയ്ത് വെച്ചാണ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, പിന്നെ ബഫർ പീസ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മള് ആ ലെറ്റേഴ്സ് ഒന്നും കൂടി മനസ്സിലാക്കുക. എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് സെറ്റപ്പ് മൂവ്സ് ചെയ്യുക. എന്നിട്ട് എല്ലാ പീസും ഇവിടെ എത്തിക്കുക. എന്നിട്ട് ആൽഗ്രിത് ഉപയോഗിക്കുക. എന്നിട്ട് സെറ്റപ്പ് റിവേഴ്സ് ചെയ്യുക. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയത് എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. അപ്പൊ എൻ ഇതാണ്. അപ്പൊ നമ്മള് സെറ്റ് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബഫർ പീസ് അനക്കാൻ പാടില്ല. അപ്പൊ നോക്കോ, എൻ എൻ ആണ് നമ്മൾ ഇപ്പോ ഇവിടെ എത്തിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുക, താഴത്തോട്ട് ആക്കുക. ബഫർ പീസ് അനങ്ങിയിട്ടില്ല. എന്നിട്ട് ആൽഗ്രിതം ചെയ്യുക. എന്നിട്ട് സെറ്റ് മൂവ് റിവേഴ്സ് ചെയ്യുക. എൻ ഡബ്ല്യു ഡബ്ല്യു ഇതാണ്. സ്വാപ്പിംഗ് പീസിൽ ഒന്നു. എന്നിട്ട് ആൽഗ്രിതം ചെയ്യുക. എന്നിട്ട് സെറ്റംബർ റിവേഴ്സ് ചെയ്യുക. എൻ ഡബ്ല്യു ജെ ജെ ഇതാണ്. ബ്ലൈൻഡ് ഫോൾഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ലെറ്റേഴ്സ് ഒക്കെ എവിടെയാണെന്ന് പഠിച്ചു വെക്കുക. എന്നാലേ ബ്ലൈൻഡ് ഫോൾഡ് അത് മെമ്മറൈസ് ചെയ്തിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. എഫ് ഇതാണ്. അപ്പൊ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എഫ് എച്ച് അതൊക്കെ എവിടെയാണെന്ന് ബ്ലൈൻഡ് ഫോൾഡിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, എഫ് ഇതാണ്. അപ്പൊ ഓക്കെ, സെപ്റ്റംബർ റിവേഴ്സ് ചെയ്യുക. എൻ ഡബ്ല്യു ജെ എഫ് എച്ച്. എച്ച് ഇതാണ്. അപ്പൊ എച്ച് എങ്ങനെ ഇവിടെ എത്തിക്കുന്ന വെച്ചാൽ, എച്ച് ആദ്യം ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരിക. ഇവിടെ എത്തി താഴത്തോട്ടാക്കുക. അപ്പൊ കറക്റ്റ് ബഫർ പീസിൽ വന്നു. ഒന്നുകൂടി കാണിച്ചുതരാം. എച്ച് ഇതാണ്. ഇങ്ങനെ ചെയ്യുക. ഇപ്പൊ ഇവിടെ എത്തി താഴത്തോട്ടാക്കുക. ബഫർ സ്വാപ്പിംഗ് പീസിലെത്തി. ഓക്കെ, അടുത്ത് നമ്മളത് ആൽഗ്രിതം ചെയ്യുക. ഓക്കെ, നമ്മളത് സെപ്റ്റംബർ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്.
ചില സ്പെഷ്യൽ കേസ് ഉണ്ട് ക്യൂബിന്. ഓക്കെ, അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ന്യൂ സൈക്കിൾസും ഫ്ലിപ്ഡ് എഡ്ജസ് അല്ലെങ്കിൽ സോൾഡ് എഡ്ജസ്, അതെങ്ങനെ ശരിയാക്കാൻ നോക്കാം. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യൂബ് നന്നായിട്ട് ഷഫിൾ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ വല്ല ബ്ലോക്ക്സ് ശരിയായിട്ടുണ്ടാ നോക്കാം. അപ്പോ ഈ ഒരു ബ്ലോക്ക് ശരിയായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഓറിയന്റേഷൻ നോക്കുക. വൈറ്റ് ടോപ്പ്, ഗ്രീൻ ഫ്രണ്ട്, റൈറ്റ് സൈഡിൽ പിങ്ക്, ഓപ്പോസിറ്റ് ബ്ലൂ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓറിയന്റേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പിന്നെ ബഫർ പീസിൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങുക. അപ്പോ പിങ്ക്, ബ്ലൂ, യെല്ലോ, പിങ്ക്, ബ്ലൂ, യെല്ലോ. അതിന്റെ പിങ്ക് ആണ് കളറ്, ഇതാണ് അതിന്റെ കളറ്, എം എൻ ഒ. എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ഇത് എവിടെ പോകാൻ നോക്കാം. യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ. അതിന്റെ യെല്ലോ കളറാണ്. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത്? ഇത് യു ആണ്. അപ്പോ ഫസ്റ്റ് ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോ എം എൻ ഒ, ഇത് യു, ഒ യു. ഇതെവിടെ പോകാൻ നോക്കാം. ഓറഞ്ച്, യെല്ലോ, ബ്ലൂ. ഓക്കെ, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, ഇവിടെയാണ് വരുന്നത്. ഇ എഫ് ജി എച്ച്. അപ്പോ ഒ യു എച്ച് ഇതെവിടെ പോകാൻ നോക്കാം. ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ്. അതിന്റെ ഗ്രീൻ ആണ് കളറ്, അതിവിടെയാണ് വരുന്നത്. അപ്പൊ ഐ, അപ്പൊ ഒ യു എച്ച് ഐ. ഓക്കെ, അതുകഴിഞ്ഞിട്ട് ഇതെവിടെ പോകാൻ നോക്കാം. ഇതിപ്പോ ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് ആണ്. ഇത് ശരിക്കും ബഫർ പീസ് ആണ്, ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്. അപ്പൊ നമ്മളത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മള് എല്ലാം കൗണ്ട് ചെയ്താൽ എണ്ണി നോക്കണം. അപ്പൊ ഒ യു എച്ച് ഐ. അപ്പോ ഒ യു എച്ച് ഐ. അപ്പൊ നമ്മൾ പോകാതെ പീസ് ഏതൊക്കെയാണ് നോക്കണം. അപ്പോ ഈ പീസ് പോയിട്ടില്ല. ഈ പീസ്, ഈ രണ്ട് പീസും സോൾഡ് ആണ്, ഇത് ബഫർ. അപ്പൊ നമ്മൾ ആകെ പോകാത്തത് ഈ പീസിലോട്ടാണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ പീസ് കൗണ്ട് ചെയ്യാത്തെന്ന് വെച്ചാൽ, ഈ പീസ് ട്വിസ്റ്റഡ് ആയിരിക്കണേന്ന്. അപ്പൊ നമുക്ക് കാരണം നോക്കാം. യെല്ലോ, പിങ്ക്, ഗ്രീൻ, യെല്ലോ, പിങ്ക്, ഗ്രീൻ. അപ്പൊ ഇത് ശരിക്കും ട്വിസ്റ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ശരിയാക്കാന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പീസ് കൗണ്ട് ചെയ്യുക. ഇപ്പോ വി. ഓക്കെ, വി ഇതെവിടെ പോകാൻ നോക്കാം. എം എൻ ഒ പി. ഇപ്പൊ വി പി അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അവസാനം ചെയ്യുമ്പോൾ ഇതും കൂടി ചെയ്താൽ മതി, വി പി. അപ്പോ നമുക്കിപ്പോ എത്ര ഇത് കിട്ടിയെന്ന് നോക്കാം. ഒ യു എച്ച് ഐ വി പി. ഓക്കെ, എത്ര ഫ്ലിപ്ഡ് എഡ്ജസ് ഉണ്ടോ അത്രയും ഫ്ലിപ്ഡ് എഡ്ജസിൽ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുക. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒന്നുകൂടി കാണിച്ചുതരാം. ഫ്ലിപ്ഡ് എഡ്ജസിൽ ഒരു കളർ സെലക്ട് ചെയ്യുക. ഇപ്പൊ വി ആണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് എവിടെ പോകുന്നു നോക്കി. ഇത് പിങ്ക് ആണ്, പിങ്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോ വി പി ഇത് ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഒ യു എച്ച് ഐ വി പി അതൊന്നും കൂടി അത് ശരിയാക്കുക ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ ഒ എങ്ങനെ ഇവിടെ എത്തിക്കാന്ന് വെച്ചാ, രണ്ടു പ്രാവശ്യം തിരിക്കുക, താഴത്തോട്ടാക്കുക. സെപ്റ്റംബർ റിവേഴ്സ് ചെയ്യുക, അതേപോലെ എല്ലാ പീസും ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ക്യൂബ് ഇപ്പൊ സോൾവ് ആയിട്ടുണ്ട്. ഇനി വേറൊരു ഇതും കൂടി ഉണ്ട്, സോൾഡ് അഡ്ജസ് അല്ലെങ്കിൽ ന്യൂ സൈക്കിൾസ്. സോൾഡ് അഡ്ജസ് ഭയങ്കര സിമ്പിൾ ആണ്, എന്നാ കാണിച്ചു തരാം. ചില കേസസിൽ നമ്മുടെ ബഫർ പീസ് സോൾഡ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാ, ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടി. വൈറ്റ് ടോപ്പ്, ഗ്രീൻ ഫ്രണ്ട്, റൈറ്റ് സൈഡിൽ പിങ്ക്. അപ്പൊ നമ്മൾ ബഫർ പീസിൽ നോക്കുമ്പോ ബഫർ പീസ് കറക്റ്റ് ആയിട്ട് ഇരിക്കണേ. അപ്പൊ ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്കിത് എങ്ങോട്ടും കൗണ്ട് ചെയ്യാൻ പറ്റൂല, കാരണം അത് കറക്റ്റ് പീസിലാണ് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മള് വേറെ അൺസോൾഡ് എഡ്ജ് നോക്കണം. അപ്പോ അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് തന്നെ വി നോക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയാണ് ന്യൂ സൈക്കിൾസിലോട്ട് എത്തുന്നത്. അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് വി നോക്കാൻ പറ്റും. പക്ഷെ വി ഒരു ട്വിസ്റ്റഡ് കോർണർ ആണ്. അപ്പൊ ട്വിസ്റ്റഡ് കോർണേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോ വി നോക്കുമ്പോ, കാരണം പിങ്ക്, യെല്ലോ, ഗ്രീൻ, പിങ്ക്, യെല്ലോ, ഗ്രീൻ. അപ്പൊ നമുക്ക് വി എടുക്കാൻ പറ്റില്ല. വേറൊരു പീസ് നോക്കാം. യു, യു ഏതോ കളറും നോക്കാം. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പുതിയൊരു പീസ് എടുക്കുമ്പോ ഈ പീസിലോട്ട് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചെത്തണം. അപ്പൊ ഞാനിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാം. യു ആണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തത്. ഞാൻ യു സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ സ്വാപ്പിംഗ് പീസിലോട്ട് വേഗം എത്തിക്കാൻ പറ്റും. വേഗം എത്തിക്കാൻ പറ്റുന്ന ഒരു പീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്.
അപ്പോൾ യു സെലക്ട് ചെയ്തു വൈറ്റ് ഗ്രീൻ ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ഇവിടെയാണ് വരുന്നത് ഡി ഇതെവിടെയാണ് വരുന്നത് നോക്കാം ഇത് ഇവിടെയാണ് വരുന്നത് ക്യൂ ഇതെവിടെ വരുന്നത് നോക്കാം ഗ്രീൻ ഓറഞ്ച് യെല്ലോ ഗ്രീൻ ഓറഞ്ച് യെല്ലോ ഗ്രീൻ ആണ് അപ്പൊ ഇവിടെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഡി യു ഡി ക്യൂ ഐ ജെ കെ എൽ ഓക്കെ യു ഡി ക്യു എൽ അപ്പൊ എല്ല് നമ്മൾ തിരിച്ചെത്തി അപ്പോ അത് ഈ പീസ് തന്നെയാണ് യുവിന്റെ കൂടെ ഉള്ളതാണ് എല്ല് അപ്പൊ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ടത് പുതിയ സൈക്കിള് തുടങ്ങണം ഓക്കെ അപ്പൊ യു ഡി ക്യു എൽ ഓക്കെ ഇനി വേറെ ഏതെങ്കിലും പീസ് കറക്റ്റ് പ്ലേസിലല്ലാത്ത വേറെ ഏതെങ്കിലും പീസ് ഉണ്ടോ നോക്കണം ഓക്കെ ഇപ്പോ ഈ പീസ് നമ്മൾ ആദ്യം സോൾവ് ചെയ്താണ് ബഫർ പീസ് സോൾവ്ഡ് ആണ് ഈ പീസ് ട്വിസ്റ്റഡ് ആണ് ഈ പീസും ട്വിസ്റ്റഡ് ആണ് ഈ പീസും ട്വിസ്റ്റഡ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റെപ്പ് ചെയ്യുക വി പി ഇത് എവിടെ പോണെന്ന് നോക്കാം ഇത് ഡബ്ല്യു ഒ എക്സ് ക്യു ആർ എസ് ഓക്കെ എക്സ് എസ് ഓക്കെ അപ്പൊ അത് ഒന്നുകൂടി പറഞ്ഞുതരാം ഇപ്പൊ ആദ്യം ബഫർ പീസ് സോൾഡ് ആയിരുന്നു അപ്പൊ നമ്മൾ വേറൊരു പീസ് എടുത്തു യു യു ഡിയിലോട്ട് പോയി ഡി ക്യൂയിലോട്ട് എത്തി ക്യൂ തിരിച്ച് എല്ലിലോട്ട് എത്തി അപ്പൊ യുവും എല്ലും ഒരേ പീസിലാണ് ഉള്ളത് അപ്പൊ ആ സൈക്കിൾ എൻഡായി അപ്പൊ യു ഡി ക്യൂ എൽ പിന്നെ നമ്മൾ എല്ലാ പീസിലും ടച്ച് ചെയ്ത് നോക്കിയപ്പോ ഈ മൂന്ന് പീസാണ് നമ്മൾ ഇതുവരെ പോവാത്തത് അപ്പൊ ആ പീസ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ നോക്കിയപ്പോ ആ പീസ് എല്ലാം ട്വിസ്റ്റഡ് ആയിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡും വെച്ച് നമ്മളത് ശരിയാക്കി അപ്പൊ വി ഒരു പീസ് ചൂസ് ചെയ്യുക അതിന്റെ അകത്ത് വി അതെവിടെ പോകണം നോക്കാം പി പിന്നെ ഇതിന്റെ അകത്തും ഒരു പീസ് ചൂസ് ചെയ്യുക ഡബ്ല്യു അത് ഒയിലോട്ടാണ് പോകുന്നത് ഇതിന്റെ അകത്തും എക്സ് ഇത് എസിലോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം മനസ്സിൽ ഓർത്ത് വെക്കണം അപ്പൊ യു ഡി ക്യു എൽ വി പി ഡബ്ല്യു ഒ എക്സ് എസ് അത്ര ഓർത്ത് വെക്കുക എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ഇടുക അത് സോൾവ് ചെയ്യുക അപ്പൊ നമുക്കിപ്പോ ചെയ്തു നോക്കാം യു എന്നിട്ട് അത് തിരിച്ച് അതിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോവുക ഡി ഓക്കെ സെറ്റമ്മോ റിവേഴ്സ് ചെയ്യുക ക്യൂ ഇവിടെ എത്തി എന്നിട്ട് അലകൃതം ചെയ്യുക എന്നിട്ട് സെറ്റമ്മോ റിവേഴ്സ് ചെയ്യുക ഓക്കെ എൽ ഓക്കെ യു ഡി ക്യു എൽ കഴിഞ്ഞ വി പി വീക്ക് സെറ്റപ്പ് മൂവ്സ് ഒന്നുമില്ല വി പി ഡബ്ല്യു ഒ ഇനി എക്സ് എസ് എക്സ് എസ് എസ് എങ്ങനെ അവിടെ എത്തിക്കാൻ നോക്കാം ഇപ്പൊ എസ് ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുമ്പോ ബഫർ പീസ് അനക്കാൻ പാടില്ല അപ്പോ എസ് ഇങ്ങോട്ട് ഇരിക്കുക ഇപ്പൊ ഇവിടെ എത്തി ഇവിടെ താഴത്തോട്ടാക്കുക കറക്റ്റ് പൊസിഷനിലെത്തി ഇനി അൽഗോരിതം ചെയ്യുക ഓക്കെ അടുത്ത സെറ്റംബർ റിവേഴ്സ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോ ഈ ക്യൂബ് സോൾവ്ഡ് ആയി ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ് ഞങ്ങൾ റിപ്ലൈ തരാം ഓക്കെ ചീസ്